ലോകത്തെ അഞ്ചാമത്തെ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറി. ബ്രിട്ടനെ മറികടന്നാണ് ഇന്ത്യ അഞ്ചാമതെത്തിയത്. വിദേശ വ്യാപാരം, നിക്ഷേപം എന്നിവയിൽ നിയന്ത്രണം കുറച്ചതും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം 60% മുന്നേറ്റത്തിന് കാരണമായി. വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ചേരുന്നു. ആർ കെ, ഇതിന്റെ മാനദണ്ഡം എന്താണ്? 2019 ഒരിക്കൽ യു കെ നമ്മൾ മറികടന്നതാണ്, വീണ്ടും മറികടക്കാൻ സഹായകരമാവുന്നത് എന്താണ്? ആർ കെ, IMF കണക്കുകൾ അനുസരിച്ചാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വീണ്ടും നമ്മൾ ബ്രിട്ടനെ മറികടന്നിരിക്കുന്നു എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. കോവിഡ് അനുബന്ധ സാഹചര്യങ്ങളും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കുണ്ടായ തിരിച്ചടികളും മുൻപ് ഒരു ഘട്ടത്തിൽ ബ്രിട്ടനെ മറികടന്നെങ്കിലും പിന്നീട് നമുക്ക് പിന്നോട്ട് വരേണ്ട ഒരു സാഹചര്യം വന്നു. 5 മില്യൺ സമ്പദ് വ്യവസ്ഥയാണ് നമ്മളെ സംബന്ധിച്ച്, 5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയാണ് നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ലക്ഷ്യം. ഇതിന് 3.53 ട്രില്യനായി നമ്മുടെ സമ്പദ് വ്യവസ്ഥ വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ IMF വിലയിരുത്തൽ. രാജ്യം സ്വീകരിക്കുന്ന സാമ്പത്തിക നയങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടാണ് IMF ഇക്കാര്യം വ്യക്തമാക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ സ്വകാര്യവൽക്കരണം വ്യത്യസ്ത മേഖലകളിൽ പൊതുമേഖലയിലടക്കം കൊണ്ടുവരുന്ന നടപടി സ്വീകരിച്ചത് ഉൾപ്പെടെയാണ് ഇന്ത്യക്ക് ഈ വളർച്ച മേഖലയിൽ നേട്ടമായത്. നമ്മുടെ GDP 13.5% ഇത്തവണ കൈവരിക്കുമ്പോൾ നെഗറ്റീവ് GDP ബ്രിട്ടൻ ഇത്തവണ എത്തിയിരിക്കുന്നത്. ഇത് കാട്ടുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് സത്വരമായിട്ടുള്ള സാമ്പത്തിക വളർച്ച, കോവിഡ് അനുബന്ധ സാഹചര്യങ്ങൾ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യ അടുത്ത പാദങ്ങളിലും പോസിറ്റീവ് GDP തന്നെ നിലകൊള്ളും എന്ന വിലയിരുത്തലും IMF നടത്തുന്നുണ്ട്. ഹാഷ്മി, ആ രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകിയത്.